ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ആദ്യം പറയാനുള്ളത് ഇന്ത്യയിലെ പ്രമുഖ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററായ ആശിഷ് കൊച്ചാലിയെ കുറിച്ചാണ്. ഏറെ വളർച്ചാ സാധ്യതയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതിൽ മിടുക്കനായ ഇൻവെസ്റ്ററാണ് അദ്ദേഹം. നിരവധി മൾട്ടിബേഗർ സ്റ്റോക്കുകളാണ് കൊച്ചാലിയെ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ 40 സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. അതായത് 1833.6 കോടി രൂപയാണ് അദ്ദേഹം ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിലെ കണക്ക് പ്രകാരം അദ്ദേഹം പുതിയൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് കൂടി വാങ്ങിയിട്ടുണ്ട്. അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത്. 25.3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത കൊച്ചാലിയ 372,128 ഷെയർസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ 2.6% സ്റ്റേക്ക് കൊച്ചാലിയയുടേതാണ്. ഇന്ത്യയിലെ 95% റോഡ് നിർമ്മാണത്തിനും പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബിറ്റുമൻ. ബിറ്റുമൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യയിൽ ബിറ്റുമൻ നിർമ്മാണ രംഗത്ത് 25% മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്കുള്ളത്. 1025 കോടി രൂപ മാത്രമാണ് ഈ സ്റ്റോക്കിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 319 രൂപയായിരുന്നു ഈ സ്റ്റോക്കിന്റെ പ്രൈസ്. 681 രൂപയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണിത്. നിലവിൽ 59.18% സ്റ്റേക്കാണ് പ്രമോട്ടേഴ്സ് ഈ കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ്. ഇനി പറയാനുള്ളത് LIC ഇൻവെസ്റ്റേഴ്സിനും LIC സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IPO ആയിരുന്നിട്ടും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം 35% നഷ്ടം സമ്മാനിച്ച സ്റ്റോക്കാണിത്. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ 2.23 ലക്ഷം കോടി രൂപയാണ് ഈ സ്റ്റോക്ക് നഷ്ടപ്പെടുത്തിയത്. മോശം പെർഫോമൻസ് കാരണം ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ആണ് സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കിയത്. പക്ഷേ സ്റ്റോക്ക് പ്രൈസിലുണ്ടായ നഷ്ടം റിക്കവറി ചെയ്യുമെന്ന് പ്രതീക്ഷയുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഭൂരിഭാഗവും. മാത്രമല്ല LIC സ്റ്റോക്ക് അട്രാക്റ്റീവ് ആയ പ്രൈസിലേക്ക് എത്തുകയാണെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരും നിരവധിയാണ്. സ്റ്റോക്ക് പ്രൈസ് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LIC. അതായത് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകുന്ന രീതിയിലേക്ക് സ്റ്റോക്ക് പ്രൈസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന രണ്ടു തരം പ്രോഡക്റ്റുകളാണ് LIC വിൽക്കുന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രോഡക്റ്റുകളിൽ നിന്നുള്ള ലാഭം കസ്റ്റമേഴ്സുമായി LIC ഷെയർ ചെയ്യും. പക്ഷേ ഫിക്സഡ് റിട്ടേൺസ് നൽകുന്നവയാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രോഡക്റ്റുകൾ. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രോഡക്റ്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രീമിയം നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഫണ്ടിലാണ് LIC ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 11.57 ലക്ഷം കോടി രൂപയാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഫണ്ടിലുള്ളത്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഫണ്ടിലുള്ള സർപ്ലസ് എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. അതായത് സർപ്ലസ് ആയ 1.8 ലക്ഷം കോടി രൂപ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിലേക്ക് മാറ്റാനാണ് LIC പദ്ധതി. ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ LIC സ്റ്റോക്കിന്റെ ഇൻവെസ്റ്റേഴ്സിന് ഹയർ ഡിവിഡൻഡ് ആണ് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല സ്റ്റോക്ക് പ്രൈസ് റിവൈവ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനും കമ്പനി ആലോചിക്കുന്നുണ്ട്. ഷെയറിന് 1.50 രൂപയാണ് ഈ വർഷം ഓഗസ്റ്റിൽ LIC ഇൻവെസ്റ്റേഴ്സിന് നൽകിയ ഡിവിഡൻഡ്. മികച്ച ഡിവിഡൻഡ് നൽകുക എന്നത് ഇൻവെസ്റ്റേഴ്സിനെ സ്റ്റോക്കിലേക്ക് ആകർഷിക്കാനുള്ള നല്ല സ്ട്രാറ്റജികളിൽ ഒന്നാണ്. ഈ തന്ത്രം വിജയിച്ചാൽ LIC സ്റ്റോക്ക് പ്രൈസ് പുതിയ ഉയരങ്ങളിലേക്ക് എത്തും. മാത്രമല്ല ഡിവിഡൻഡിന് പുറമെ ബോണസ് ഷെയർസ് നൽകുന്നതും ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഈ പദ്ധതിക്ക് LIC ബോർഡ് ഉടൻ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 949 രൂപയുണ്ടായിരുന്ന LIC ഷെയർ പ്രൈസ് ഇപ്പോൾ 592 രൂപയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ LIC ഷെയർസിന്റെ ബുക്ക് വാല്യൂ ഉയർത്തുമെന്നാണ് മാർക്കറ്റിലെ വിദഗ്ധരും പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് ബെറ്റർ. താങ്ക് യു.